ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല, നമ്മുടെ കുടുംബവളക്കിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് സിദ്ധാർത്ഥ് അവിടെ തൻ്റെ ജീവിതത്തിൽ നിന്നും വേദികയെ ഒഴിവാക്കാനായിട്ട് വാസുദേവൻ വക്കീലിൻ്റെ അടുത്ത് പോകുന്നതും സിദ്ധാർത്ഥിൻ്റെ ജീവിതം മറ്റൊരു രീതിയിലേക്ക് മാറുന്നതുമായിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല രംഗം തന്നെയാണ്. അതുപോലെ തന്നെ സരസ്വതി അമ്മയ്ക്കും അവിടെ ശരണിക്കുമിടയിലൊരു പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ ശ്രീകുമാർ ഇടപെടുന്നതും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അത് വേറൊരു രസം. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ് വാസുദേവൻ വക്കീലിനെ കാണാനായിട്ട് വാസുദേവൻ വക്കീലിൻ്റെ വീട്ടിലേക്കോ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിലേക്ക് വരുമ്പോൾ വാതുക്കൾ തന്നെ നിൽക്കുന്നത് മണിയാണ്. മണിയോട് ചോദിക്കുന്നു, സാർ എന്ത് എന്ന് ചോദിക്കുന്ന രംഗമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് വാസുദേവൻ വക്കീൽ ഇറങ്ങി വരികയും അവിടെ സിദ്ധാർത്ഥിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി അവിടെ ചെന്ന് സിദ്ധാർത്ഥിനോട് പറയുന്നു, ഇരിക്കു സാർ, എന്താണ് പറയാനായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, സാറേ ഞാൻ വന്നത് സാറുമായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്തൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് സിദ്ധാർത്ഥ് നിങ്ങളും കൂടെ വന്നത് എന്ന് ചോദിക്കുന്നു. അത് എൻ്റെ ജീവിതത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. എൻ്റെ ഭാര്യയെ പറ്റി തന്നെയാണ് സാർ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന്. ഭാര്യയെ തെറ്റി തന്നെയോ? അപ്പം മുൻ ഭാര്യയായ സുമിത്രയെ പറ്റിയാണോ സിദ്ധാർത്ഥിന് പറയാനായിട്ടുള്ളത്? സുമിത്രയെ പറ്റി അല്ല സാർ എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ആര്? ഇപ്പം കൂടെ ജീവിക്കുന്ന വേദികയെ പറ്റിയാണോ ഇപ്പോൾ പറയാനുള്ളത്? അതെ സാർ, വേദികയുടെ ചെയ്തികൾ എനിക്കിപ്പോൾ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അവരുടെ കൂടെയുള്ള ജീവിതം നരക തുല്യമായിക്കൊണ്ടിരിക്കുക. എന്താണ് സിദ്ധാർത്ഥ് നിങ്ങൾക്കിപ്പോൾ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്? അത് സാർ, അവരുടെ കൂടെയുള്ള ജീവിതം എന്താണെന്ന് ഞാൻ സാറിനോട് വ്യക്തമായിട്ട് എല്ലാം തുറന്ന് പറയാം. ഇനി സാറിൻ്റെ അടുത്ത് ഒന്നും മറച്ചു പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓഹോ, ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെയാണോ അവരുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്? അതെ സാർ, അവരുടെ കൂടെ ജീവിക്കുമ്പോൾ എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ പോലും കഴിയാത്ത വിധം അവരെന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെയോ സുമിത്രയെ ബുദ്ധിമുട്ടിക്കുവാണെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിക്കാം. ഇതിപ്പോൾ എൻ്റെ കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും ആ ഒരു നേർക്കാണ് അവളുടെ ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി അവളെ മുന്നോട്ട് എങ്ങനെ ഞാൻ അവളുടെ കൂടെ ജീവിക്കും സാറേ? ഒരു രീതിയിലും സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എനിക്ക് സ്വസ്ഥത വേണം സാറേ എന്ന് പറയുമ്പോൾ, ഇത് തന്നെയല്ലടോ താനന്ന് സുമിത്ര ഉപേക്ഷിക്കാൻ നേരത്തും കോടതിയിൽ വലിച്ചു വാരി പറഞ്ഞത്. തനിക്ക് സ്വസ്ഥത വേണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. തനിക്കിപ്പോഴുള്ള ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോൾ സ്വസ്ഥത കിട്ടുന്നില്ലെന്ന്. എന്നിട്ട് തനിക്കിപ്പോൾ സ്വസ്ഥത കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അന്ന് താൻ ഇങ്ങനെ പറയുമ്പോൾ നിരാലംബയായിട്ട് നിൽക്കുന്ന സുമിത്ര അന്ന് എത്രമാത്രം വിഷമിച്ചുവെന്നും അവരെത്രമാത്രം അതിൽ കരഞ്ഞിട്ടുണ്ടാവുമെന്നും താൻ വിചാരിച്ചിട്ടുണ്ടോ? അന്ന് താൻ അവരെ ഉപേക്ഷിക്കുമ്പോൾ അവരൊന്നുമല്ലായിരുന്നു, സാധാ ഒരു സ്ത്രീ. അവർ അന്ന് തൻ്റെ കൂടെ 25 കൊല്ലം കഴിഞ്ഞതിൻ്റെ പെൻഷൻ പോലും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ കോടതി മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. അന്ന് താൻ ആ ചെയ്തതിനൊക്കെ ഉള്ള ഫലമാണ് താനിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് താൻ എന്താ ഉദ്ദേശിക്കുന്നത് സാർ? ഇതിൻ്റെ അകത്ത് വേറെ എനിക്ക് എന്ത് ചെയ്യാനായിട്ടാണ്? അപ്പോൾ തനിക്കിനി വേദികയുടെ കൂടെ നിന്ന് ഡിവോഴ്സ് വേണമെന്നാണോ താൻ ഈ പറയുന്നത്? അതെ സാർ, എനിക്ക് വേദികയിൽ നിന്നും ഡിവോഴ്സ് അല്ലാതെ ഇനി എന്ത് നേടാനായിട്ട് പറ്റും? അവരുടെ കൂടെ ഇങ്ങനെ ജീവിതം അർത്ഥമില്ലാതെ മുന്നോട്ട് പോകുന്നതിൽ എന്താണ് സാർ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, പറ്റില്ല, തന്നെ പോലെയുള്ളവരിങ്ങനെ തോന്നുമ്പോൾ പലതും വന്ന് പറയുമ്പം അത് നടത്തി തടയാനല്ല ഞാൻ ഈ വക്കീൽ കോട്ടും ഇട്ട് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. എൻ്റെ ജോലിക്ക് എൻ്റേതായ ഒരു കടമയും കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. അത് വിട്ട് നിങ്ങളെപ്പോലെയുള്ളവരുടെ തോന്നി മാസത്തിന് കൂട്ടു നിൽക്കാനല്ല ഞാനിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ കേസ് ഏറ്റെടുക്കാനായിട്ട് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ഏറ്റെടുക്കില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് ഭയങ്കരമായി വിഷമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായി സാർ, സാറ് പറഞ്ഞ കാര്യം എനിക്ക് ബോധ്യമായി. അങ്ങനെ ബോധ്യമായി എന്ന് സിദ്ധാർത്ഥിന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥ് പിന്നെ ഇവിടെ ഇരിക്കണ്ട, തിരിച്ചു മടങ്ങിക്കോളൂ എന്ന് പറയുകയാണ്. സിദ്ധാർത്ഥ് മനസ്സ് ശരിക്കും വേദനിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. വക്കീലിൻ്റെ വായിൽ നിന്ന് ആവശ്യത്തെ കൂടുതൽ സിദ്ധാർത്ഥ് കേട്ട് കഴിഞ്ഞു. അവിടെ സുമിത്രയെ ഉപേക്ഷിക്കാൻ ചെന്നതുപോലെ വേദിക ഉപേക്ഷിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനി അത് ഈ വക്കീലിൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് മനസ്സിലായ സിദ്ധാർത്ഥ് അവിടെ നിന്നും ഇറങ്ങുകയാണ്. അവിടെ നിന്നും ഇറങ്ങുന്ന സിദ്ധാർത്ഥ് ശരിക്കും ടെൻഷനായിട്ടാണ് ഇറങ്ങുന്നത്. ഇനി തൻ്റെ ജീവിതത്തിൽ എന്തായിത്തീരുമെന്ന് അറിയത്തില്ലാത്ത ടെൻഷൻ. ആ ടെൻഷനോട് കൂടി തന്നെ സിദ്ധാർത്ഥ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ്. എന്നാൽ വേറെ ഒരു കശിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മണി, ആ ഗുമസ്തൻ മണി ഇത് പുറത്ത് നിന്ന് കാണുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് പയ്യെ ചെല്ലുന്നു. സിദ്ധാർത്ഥ് അങ്ങ് വീഴാൻ തുടങ്ങുമ്പോൾ മണി കയറി പിടിക്കുകയാണ്. മണി പിടിച്ചില്ലായിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് തലയും അടിച്ച് അവിടെ വീണേനെ. അപ്പോൾ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ്
പയ്യൊന്ന് എഴുന്നേക്കും, മണി എന്ത് പറ്റി സാർ, എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, ഏയ് ഒന്നുമില്ല, ഒന്ന് വേച്ചു പോയതാ മണി എന്ന് പറയും. വേച്ചു പോയതോ സാറിനെ കണ്ടു കഴിഞ്ഞപ്പോ തല കറങ്ങി വീഴാൻ പോയാലും തോന്നിയില്ലേ? ഏ തല കറങ്ങി ഒന്നല്ല, കാലൊന്ന് തെന്നി. അതിപ്പം അടി തെറ്റിയാൽ ആനയും വീഴുമെന്നൊക്കെയുള്ള പഴമൊഴിയൊക്കെ ഇല്ലേ മണി? അതുപോലെ ഒന്ന് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലാതെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോൾ സാർ തലകറങ്ങി വീഴാൻ പോയാലേ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് സാർ ഏതായാലും കാറിൽ കയറി സാറേ പോവാം, സാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ആ അതൊക്കെ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല മണി, എന്നാൽ ഞാൻ പോട്ടെ എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്നും നേരെ കാറിലേക്ക് വന്ന് കയറുകയാണ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് കാറിലേക്ക് വന്ന് കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരുന്ന് കഴിയുമ്പോൾ മണി ക്ലാസ്സിൽ വന്ന് മുട്ടുകയാണ് സർ എന്ന് വിളിച്ച്. അപ്പം സിദ്ധാർത്ഥ് ക്ലാസ് കാത്തിട്ട് എന്താ മണി എന്ന് ചോദിക്കുന്നു. സാറേ സാർ കയറി ഇരിക്കുന്ന സീറ്റ് മാറിയായിരിക്കുന്നതിന്. സിദ്ധാർത്ഥ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാതെ ഇപ്പുറത്തെ സൈഡിലെ സീറ്റിൽ വന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് കയറി ഇരിക്കുകയാണ്. അപ്പം മണി പറഞ്ഞപ്പോഴാണ് സിദ്ധാർത്ഥ് ആലോചിക്കുന്നത്. സിദ്ധാർത്ഥ് അവിടെ നിന്നും ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ വന്ന് കയറിയിരിക്കുന്നു. അവിടെ നിന്നും മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ച് ഡ്രൈവ് ചെയ്തങ്ങ് പോവുകയും ചെയ്യുകയാണ്. അവിടെ നിന്ന് പിന്നെ പിന്നീട് കാണിക്കുന്നത് അവിടെ ശരണ്യയുടെ റൂമാണ്. ശരണ്യ അവിടെ കിടക്കുമ്പോൾ സരസ്വതിയമ്മ അങ്ങോട്ട് ഓടി വരികയാണ്. മോളെ, അതെ ശ്രീകുമാർ വന്നിട്ടുണ്ട് കേട്ടോ മോളെ എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, ശ്രീ വന്നോ? എന്നിട്ട് എന്താ അമ്മേ എൻ്റെ അടുത്തേക്ക് ശ്രീ വരാത്തത്? അതെ ശ്രീ ഇപ്പോൾ വന്നതേ ഉള്ളൂ, അവിടെ നിൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക, അച്ഛൻ്റെ അടുത്ത് നിന്നും ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നീ ശ്രീയോട് പറയണം. അമ്മ ഞാനത് പറയുന്നേക്കാളും നല്ലത് അമ്മ തന്നെയാണ് ശ്രീയോട് പറയുന്നതല്ലേ. ഞാനിത് ശ്രീയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നോട് പറഞ്ഞ് പറയിപ്പിക്കുന്നതാണല്ലേ ശ്രീ കരുതുകയുള്ളൂ. അതൊന്നുമില്ല, നീ അങ്ങ് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തന്നതുപോലെ തന്നെ നീ ശ്രീയോട് പറയുമ്പോൾ അത് നിൻ്റെ ആവശ്യമാണെന്ന് കരുതി ശ്രീ അത് നടത്തിത്തരും മോളെ. അമ്മേ അത് വേണോ? ശ്രീയുടെ അടുത്ത് ഞാൻ പറയണോ? നീ അത് പറയണം, മനസ്സിലായല്ലോ. ഇങ്ങ് വന്ന് കയറുമ്പോഴേ നീ കാര്യങ്ങളൊക്കെ അങ്ങ് അവതരിപ്പിച്ചേക്കണം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ശ്രീകുമാർ ഇങ്ങ് വരികയാണ്. ആ ശരണ്യെ എങ്ങനെയുണ്ട് നിനക്ക് ഇപ്പോൾ വന്നു ചോദിക്കുന്നു. കുഴപ്പമില്ല ശ്രീ, ഈ അവസ്ഥയിൽ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. ശരി ശരി, നിൻ്റെ എന്താ എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ദേ അമ്മയോട് പറയണം, അമ്മയോട് പറയാൻ മറക്കല്ല കേട്ടോ, അമ്മ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ചെയ്തു തന്നോളും എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നു, ഏയ് എനിക്കങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല ശ്രീ. അപ്പോഴത്തേക്കും ചോദിക്കുന്നു, എന്താ നിനക്ക് കാലെന്തെങ്കിലും മസാജ് ചെയ്ത് തരണോ? അമ്മേ അമ്മയ്ക്കിങ്ങനെ ചുമ്മാ നിൽക്കാതെ ഇവളുടെ കാലിടയ്ക്കൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ എന്താ? ശ്രീ ഞാനിവിടെ ചുമ്മാ നിൽക്കുവല്ല, ഞാൻ അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, ശ്രീ അതൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ കാണണമെങ്കിൽ ഒരു ദിവസം ഇവിടെ ഒന്ന് നിന്ന് നോക്ക്, അപ്പം അറിയാം ഞാൻ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം. പിന്നെ എൻ്റെ മോളുടെ കാര്യമല്ലേ, ഞാൻ തന്നെ വേണ്ടേ എല്ലാം ചെയ്തു കൊടുക്കാനായിട്ട്? അമ്മ തന്നെ വേണം, കാരണം ഇതൊക്കെ വരുത്തിയത് അമ്മയല്ലേ, അതുകൊണ്ട് തന്നെ അമ്മയാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോഴേക്കും ശരണ്യ പയ്യെ ശരണ്യയുടെ നേരെ സരസ്വതിയമ്മ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് പറ പറ എന്ന്. അപ്പോൾ ശരണ്യ മിണ്ടാതിരിക്കുന്നു. അപ്പം സരസ്വതിയമ്മയോട് ഇത് കണ്ട ശ്രീ ചോദിക്കുന്നു, എന്താമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഏഹ് എനിക്കൊന്നും പറയാനായിട്ടില്ല, ദേ ഈ ശരണ്യയ്ക്ക് നിന്നോട് എന്തോ പറയാനായിട്ടുണ്ട്, അത് ഞാൻ അവളോട് പറയാൻ പറയുമായിരുന്നു. എന്താ ശരണ്യ നിനക്ക് എന്നോട് പറയാനായിട്ടുള്ളത്? എന്തെങ്കിലും കാര്യം നിനക്ക് എന്നോട് പറയാനായിട്ടുണ്ടോ? അത് ശ്രീ എനിക്ക് പറയാനുള്ളത്, അവക്ക് പറയാനുള്ളത് മറ്റൊന്നും അല്ലെന്നേ, അവൾക്കിപ്പം ഒരു ഹോം നേഴ്സിനെ ഇവിടെ വെക്കണമെന്നൊരു ആഗ്രഹം, അതുകൊണ്ട് അവൾ അത് എന്നോട് പറയാനായിട്ടുള്ള ഒരു ഇതായിട്ട് നിൽക്കുമായിരുന്നു. അവൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു അത് ശ്രീ വന്ന് ശ്രീയുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് മതി എന്നൊക്കെയുള്ള കാര്യം. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല, എന്നാലും ശരണിക്ക് അതാണല്ലോ ഇഷ്ടം, അത് ഞാനിങ്ങനെ പറയാനായിട്ട് ഉദ്ദേശിക്കുമായിരുന്നു എന്ന് പറയുന്നു. ആണോ ശരണിയെ നിനക്ക് അങ്ങനെ ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്നുണ്ടോ? അങ്ങനെ വെക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് ചോദിക്കുന്നു. അത് അമ്മ പറഞ്ഞപ്പം ഞാനും ആഗ്രഹിച്ചു അങ്ങനെ ഒരാളെ വെച്ചാലോ എന്നുള്ള കാര്യം. ഓ അമ്മ പറഞ്ഞപ്പോൾ അല്ലേ, അപ്പോൾ അമ്മയ്ക്കാണ് വേണ്ടത്, ശരണിക്കല്ല വേണ്ടത് അല്ലേ അമ്മേ? അത് എനിക്കല്ല, ശരണിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവക്കൊരാഗ്രഹമില്ല. അമ്മേ അമ്മേ നിങ്ങൾ തന്നെ വേണം ശരണിയെ നോക്കാനായിട്ട്, അല്ലാതെ വേറെ ആരെയും നിർത്താൻ പറ്റത്തില്ല. അല്ലെങ്കിലും പറ്റേ അമ്മ നോക്കുന്ന എത്രയൊന്നും വേറെ ആരും നോക്കിയാൽ വരില്ലോ. ഞാൻ ഈ പ്രായമായപ്പോൾ ഇത്ര എത്രമാത്രം കഷ്ടപ്പെടുമെന്നാണ് ശ്രീ നീ വിചാരിക്കുന്നത്? അമ്മേ നിങ്ങൾ തന്നെ ഈ പ്രായമായപ്പോൾ വരുത്തി വെച്ചതല്ലേ ഇവക്ക് ഈ കഷ്ടപ്പാട്. ആ കഷ്ടപ്പാടിൻ്റെ ഫലം അവൻ അനുഭവിക്കുന്ന ആളാണ് ഈ ഞാൻ. ആ ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ, നിങ്ങൾ കൂടി അനുഭവിക്കണം, നിങ്ങൾ കൂടി അനുഭവിക്കുന്ന ഒരവസ്ഥ വരണം. അതിന് വേണ്ടി തന്നെയാണ് ഇപ്പം നിങ്ങളോട് ഞാൻ ഇക്കാര്യം പറയുന്നത്. നിങ്ങൾ തന്നെ ഇത് നോക്കണം, അവക്കിതേ അവസ്ഥ വരുത്തിയ നിങ്ങൾ വേണം ഇവൾ എഴുന്നേറ്റ് നടക്കുന്നോടം വരെ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ. അതിൻ്റെ അതൊരു മാറ്റവുമില്ല, അത് ഈ വീട്ടിലെ എല്ലാവരും ചേർന്നെടുത്ത ഒരു തീരുമാനവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ നോക്കിയേ പറ്റത്തുള്ളൂ എന്നവിടെ ശ്രീകുമാർ ഉറപ്പിച്ച് പറഞ്ഞിട്ട്
ഞാനെന്നാ ഇറങ്ങട്ടെ ശരണി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി, പോയിട്ട് വരാം, ഇന്നിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ സിദ്ധാർത്ഥ് വരുന്നതാണ് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത്. ശ്രീകുമാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന ഒരു ഇരുട്ടത്ത് സിദ്ധാർത്ഥ് കാർ ഓടിച്ച് വരികയാണ്. കുറേ ചെറുപ്പക്കാരവിടെ ഒരു ബൈക്കൊക്കെ നിർത്തി സീറ്റൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാറ് വെളിവില്ലാതെ ലെക്കില്ലാതെ ആടി ആടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി വേണ്ട വന്ന് ബ്രേക്ക് ചവിട്ടി അവിടെ അങ്ങ് നിൽക്കുകയാണ്. നോക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ കാറാണ്. സിദ്ധാർത്ഥ് നെഞ്ചൊക്കെ പൊട്ടിപ്പിടിച്ച് വയ്യാത്ത രീതിയിൽ ആ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോലും വയ്യാതെ കൈയും കാലും കുഴഞ്ഞ അവസ്ഥയിൽ കാറിനുള്ളിലാണ്. കാറിന് ഡോറ് തുറന്ന് എങ്ങോട്ടോ ഇറങ്ങണമെന്നുണ്ട്. പക്ഷേ അവളെ ആ സീറ്റ് ബെൽറ്റിൽ കുരുങ്ങി കിടക്കുന്ന സിദ്ധാർത്ഥ് നേരെ അവിടെ നിന്ന് തന്നെ തല ആ ഹോണയിലേക്ക് വെച്ച് കിടക്കുമ്പോൾ ആ ഹോൺ അങ്ങ് വലുതായിട്ട് അടിക്കുകയാണ് കാറിൻ്റെ സ്റ്റീറിംഗ് അലയ്ക്ക് തല വയ്ക്കുമ്പോഴേക്കും. അപ്പോൾ അവർ ആ നിന്ന് ചെറുപ്പക്കാരെല്ലാം ഓടി വരുന്നു. എന്താ എന്താ സംഭവിച്ചതെന്ന് വന്നിട്ട് നോക്കി കഴിയുമ്പോഴേക്കും സിദ്ധാർത്ഥാണ്. അപ്പോൾ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഇംഗ്ലീഷിൽ ചെന്ന് കടകടകളാന്ന് ഏതാണ്ടേക്കോ വിളിച്ച് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു സുഖമില്ലെന്ന് നമ്മൾ കരുതിയത് വെറുതെ, ആള് നല്ല ഫിറ്റാണ്, നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ആൾ ഇങ്ങനെ വന്ന് വീണ് കിടക്കുന്നത് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അവിടെ വന്ന് വീണ് കിടക്കുന്ന സിദ്ധാർത്ഥിനെ വിളിച്ചിട്ടും സിദ്ധാർത്ഥിന് ഒരു ഇതുമില്ല. സിദ്ധാർത്ഥ് നല്ല പൂസാണ്. അപ്പോൾ തന്നെ അവരെ ഡോർ അങ്ങ് അടയ്ക്കുന്നു. അടച്ചിട്ട് അവർ പറയുകയാണ് നിങ്ങൾ ആ ഫോൺ ഇങ്ങ് എടുക്കുക, അയാളുടെ വീട്ടിൽ വിളിക്കാം, വിളിച്ചിട്ട് ഭാര്യയോട് കാര്യങ്ങൾ പറയാമെന്ന് പറയണം. ഭാര്യയെ വിളിക്കാനായിട്ട് ഫോൺ എടുത്ത് ഒരാൾ കൊടുക്കുമ്പം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സുമിത്ര വൈഫ് എന്ന്. ആ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞപ്പോൾ സുമിത്ര കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. സുമിത്ര ഫോൺ എടുക്കുന്നു. അപ്പോൾ പറയുകയാണ് മാഡം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറയുകയാണ്. അപ്പോൾ സുമിത്ര ചോദിക്കുന്നു എവിടെ വരാനായിട്ട്. മാഡം നിങ്ങൾ വരേണ്ടത് ഇന്ന അടുത്താണ്, അവിടെ നിങ്ങളുടെ ഭർത്താവ് കാറിൽ കാറൊന്നും അനക്കാനോ ഓടിക്കാനോ പോലും വയ്യാത്ത രീതിയിൽ കുഴഞ്ഞ് ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടുപോകും. നിങ്ങളുടെ ഭർത്താവിനെയും? നിങ്ങൾ ആരെയും വിളിച്ച്? സുമിത്ര മേഡമല്ലേ ഇതെന്ന് ചോദിക്കുന്നു. അതെ, സുമിത്രയാണ്. നിങ്ങളുടെ ഭർത്താവ് സിദ്ധാർത്ഥ് സാറാണ് ഇവിടെ കാറിൻ്റെ അകത്ത് വയ്യാത്ത രീതിയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നത്. അദ്ദേഹത്തിന് കാറ് പോലും എടുക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അത് പ്രശ്നമായി പോകും മാഡം. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വിളിച്ചത് എന്നെ തന്നെയാണോ? അതെ, ഞാൻ നിങ്ങളെ തന്നെയാണ് വിളിച്ചത്. നിങ്ങളല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് തന്നെ പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ഇത്രയും ചെയ്യുമ്പോഴേക്കും സുമിത്ര ശേ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാതെ അവിടെ പോയി കിടക്കുന്നത്? ഇനി അസുഖം വല്ലതും കൂടിയതാവുമോ എന്താണെന്ന് അറിയത്തില്ലല്ലോ. പ്രതീക്ഷിനെ വിളിക്കാമെന്ന് വിളിക്കാം, പ്രതീക്ഷിന് കോള് പോകുന്നില്ല. അനിരുദ്ധിനെ വിളിച്ചിട്ട് അനിരുദ്ധ് കോളും എടുക്കുന്നുമില്ല. എന്നാൽ പിന്നെ ശ്രീകുമാറിനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതിക്കൊണ്ട് സുമിത്ര ഫോൺ എടുത്ത് നേരെ ശ്രീകുമാറിനെ വിളിക്കുകയാണ്. ശ്രീകുമാറിനെ വിളിച്ച് കഴിയുമ്പോഴേക്കും ശ്രീകുമാർ അവിടെ കോള് ചെന്ന് കഴിയുമ്പോഴേക്കും ശ്രീകുമാർ അങ്ങോട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. അപ്പോൾ ഫോൺ അങ്ങ് എടുക്കുകയാണ്. ഫോൺ എടുത്തു കഴിയുമ്പോഴേക്കും ശ്രീകുമാർ അവിടുന്ന് ഹലോ എടത്തി, എന്താ എടത്തി എന്ന് ചോദിക്കുന്നു. അതെ ശ്രീ, എവിടെയാണ് ശ്രീ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എടത്തി? അല്ല, ഞാൻ ഒരു കാര്യം പറയാനാണ്. എന്താ? ശരണിയുടെ കാര്യം വല്ലതും പറയാനായിട്ടാണ് എടത്തി വിളിച്ചത്. ഏ, അതൊന്നും അല്ല, ഞാനിപ്പോൾ വേറൊരു കാര്യം ചോദിക്കാനായിട്ട്. ശ്രീ ഇപ്പം എങ്ങോട്ട് പോകുക? ഞാൻ ഇന്നടുത്തേക്ക്, അതെ ഇന്ന റോട്ടിൽ നിന്നും ഇത്രയെങ്കിലും അടുത്താണോ ശ്രീ ഇപ്പോൾ ഉള്ളത്? ഇല്ല ഏച്ചി, അവിടെ നിന്ന് ഞാനൊരു 15 കിലോമീറ്റർ ദൂരെയാണുള്ളത്. എന്താ ഏട്ടത്തി? ഇല്ല ശ്രീ, എവിടെ പോവുക? ഞാൻ എൻ്റെ ബോസ്സായിട്ട് ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം ബോസ് താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇപ്പോൾ ഒന്ന് ചെല്ലണം അർജൻറ്റായിട്ട്. അവിടെ ചെന്ന് മീറ്റിംഗും കഴിഞ്ഞിട്ട് വേണം എനിക്കിനി തിരിച്ചു വരാനായിട്ട്. ശ്രീ അപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ടിപ്പം തിരിച്ചു വരുവുള്ളൂ അല്ലേ? അതെ. എൻ്റെ അടുത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തു തരണോ? ഏ വേണ്ട വേണ്ട വേണ്ട, ഞാനിപ്പോൾ ശ്രീയെ ജസ്റ്റ് ചുമ്മാ വിളിച്ചതേ ഉള്ളൂ. ശ്രീ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ശരി എടുത്ത് എന്നാ പറയുന്നു. അവിടെ നിന്നും സുമിത്ര ഇനി വേറൊരു മാർഗവുമില്ല, എത്രയും പെട്ടെന്ന് സിദ്ധാർത്ഥിനെ അവിടെ പോയി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതും മാത്രമേ അവിടെ സുമിത്രയുടെ മുന്നിലുള്ള ഏക മാർഗം. സിദ്ധാർത്ഥാണെങ്കിൽ ആഴ്ച അവിടെ വെളിവ് കെട്ടുന്ന രീതിയിൽ കിടക്കുകയും ചെയ്യുകയാണ്. അവിടെ നിന്ന് സുമിത്ര അവിടെ സിദ്ധാർത്ഥിനെ എടുക്കാനായിട്ട് പോകാൻ തീരുമാനിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസൺ. ബൈ ബൈ. ടാറ്റാ.